എല്ലാവർക്കും ജിറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബികോം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അവസാന നിമിഷം പഠിച്ച് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ സിലബസ് പ്രകാരം ചില ഏരിയാസ് എങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പറയുന്നത്. ആ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അതുമാത്രമല്ല, പുതിയ എക്സാം പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് 20 ഇന്റേണൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വെറും 16 മാർക്ക് മാത്രം മതി പാസ്സാവാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഒരു പേപ്പറിന് കൊമേഴ്സ് സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ സാധിക്കും. കാരണം കുറേ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പേപ്പറിൽ എഴുതാൻ സാധിക്കും. എന്നാൽ പോലും നമ്മൾ കണ്ടുവരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനേക്കാൾ സെക്കൻഡ് സെമസ്റ്ററിലെ കൊമേഴ്സ് സബ്ജക്റ്റിൽ ഫെയിൽഡ് ആയിട്ട് കാണുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലാണ്. ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ പോയിട്ട് വെറുതെ എക്സാം എഴുതിയിട്ട് വരുന്നവരായിരിക്കാം ഫെയിൽഡ് ആവുന്നത്. അപ്പോൾ തീരെ പഠിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ പറയുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കില്ല. വളരെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ തന്നെ എസെൻസ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ മീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ബേസസ്, ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക. കൺസ്യൂമർ ബിഹേവിയർ, ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒന്നാണ് കൺസ്യൂമർ ബിഹേവിയർ. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ, കഴിഞ്ഞ പ്രാവശ്യം കൺസ്യൂമർ ബിഹേവിയർ എസ്സേ ചോദിച്ചതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൂറൽ മാർക്കറ്റിംഗ്, റൂറൽ മാർക്കറ്റിംഗ് എസ്സേ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ പോലും റൂറൽ മാർക്കറ്റിംഗിൽ നിന്ന് 4 A's ഓഫ് റൂറൽ മാർക്കറ്റിംഗ്, വാട്ട് ഡു യു മീൻ ബൈ റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. എന്തായാലും അർബൻ മാർക്കറ്റിംഗും റൂറൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് 4 സ്റ്റേജസ് ആണുള്ളത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. ആ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡിംഗ്, ബ്രാൻഡ് മാർക്ക്, പാക്കേജിംഗ്, ലേബലിംഗ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കും. അതും ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് യുവർ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യവുമാണ്. ബ്രാൻഡ് ഇക്വിറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കോളൂ, പ്രീവിയസ് ഇയർ എസ്സേ ആയിരുന്നു. ദെൻ പ്രൈസിംഗ് പോളിസീസ്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും പ്രൈസിംഗ് എന്ന് പറയുന്നിടത്ത് നിന്ന് വരുന്നതാണ്. പ്രൈസിംഗ് പോളിസിയും പ്രൈസിംഗ് സ്ട്രാറ്റജീസും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗും യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് പഠിച്ചോളൂ. ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അതിൽ പ്രൈസിംഗ് സ്ട്രാറ്റജിയും പോളിസിയും ഒക്കെ പോയിന്റ് വെച്ച് പഠിച്ചാലും മതി. എസ്സേ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പോയിന്റ് എങ്കിലും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. അടുത്തതാണ് സർവീസ് മാർക്കറ്റിംഗ്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, സർവീസ് മാർക്കറ്റിംഗും പ്രോഡക്റ്റ് മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ചാനൽ ഇൻ്റഗ്രേഷൻ, ചാനൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അത് നോക്കുക. പിന്നെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് ഇവരുടെ ഫംഗ്ഷൻസും സർവീസസും എന്തായാലും നോക്കിയിട്ട് പോകണം. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്തൊരു ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചോദിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സിൻ്റെയും ഫംഗ്ഷൻസും അവരുടെ സർവീസസും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചോളൂ. നിങ്ങൾ ഈ ഒരു ടോപ്പിക്കൊക്കെ കേൾക്കുമ്പോൾ കുറേ പഠിക്കാനുണ്ട് അങ്ങനെയൊന്നും കരുതരുത്. ഹോൾസെയിലേഴ്സിൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് സിമിലിയർ ആണ്. ഒരു 6 പോയിന്റ് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചതിന് തുല്യമാവും. കമ്മ്യൂണിക്കേഷൻ മിക്സ്, കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് മാത്രമേ ഹെഡിങ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതിലെ അഡ്വർടൈസിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, പബ്ലിക് റിലേഷൻ, ഡയറക്ട് മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, നന്നായിട്ട് ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, റോൾ ഓർ ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം ഏകദേശം സെയിം ആണ്. അഡ്വർടൈസിംഗിൻ്റെതായാലും സെയിൽസ് എല്ലാത്തിൻ്റെയും ഒരു കോമൺ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കോമൺ പോയിന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെ കുറച്ച് പോയിന്റ്സ് മാത്രം കളക്ട് ചെയ്ത് വെച്ചാൽ കിട്ടും. അങ്ങനെ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മൊഡ്യൂളും ഒരു 30 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മിക്സ് നന്നായിട്ട് നോക്കുക. ഇ മാർക്കറ്റിംഗ്,
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇ മാർക്കറ്റിംഗ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം എസ്ഐ ഒന്നും ചോദിച്ചിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻ കുറവായതുപോലെ തോന്നിയിട്ടുണ്ട് ഇ മാർക്കറ്റിംഗ് ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇ മാർക്കറ്റിംഗിന്റെ മീനിങ് അതുപോലെ അഡ്വാൻറ്റേജസ് അതൊക്കെ നിങ്ങൾക്ക് ഇ മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങളും യൂസ് ചെയ്യുന്നവരാണ് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. ഇ കൊമേഴ്സ് മോഡൽസ് B2B, B2C, B2G ആ മോഡൽസ് എഴുത പഠിച്ചു വെക്കുക. മൊബൈൽ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇ പേയ്മെന്റ് സിസ്റ്റം, ഇ പേയ്മെന്റ് സിസ്റ്റം ഒക്കെ ചോദിച്ചാൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അത് മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, കുറച്ചുകൂടെ ഇ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതും കൂടെ ഒരു 6 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഇ കൊമേഴ്സ്, ഇ കൊമേഴ്സിലെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണ് അത് നന്നായിട്ട് പഠിച്ചു പോകണം. എസ്എ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ഇനിയുള്ള 2 ദിവസം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു സ്കോറിലേക്ക് എത്തട്ടെ. താങ്ക്.